ൂജി ബസ് വന്ന് ഞാൻ പോട്ടെ. ഞാൻ ലൊക്കേഷൻ അയച്ചില്ലേ അടുത്തന്നെ. ഞാനിടാ നല്ല പൈസ ഉണ്ടോ? എന്ത് പൈസ? അല്ല നീ എന്താ പറഞ്ഞേ? ഞാൻ ഓളക്കാണ്. ഏതോളൂ? എടാ നമ്മളെ ജൂനിയറെ പഠിച്ചില്ലേ ഇതിലാ? അതിന് നീ ഓള് നിർത്തിയതല്ലേ? എടാ ഓള് നിർത്തി, ഞാൻ നിർത്തിയില്ല. നിനക്ക് ഭ്രാന്താട. എത്ര ദിവസം ഉണ്ട്? ഞാൻ നാളെ പോടാ. നല്ല പൊറോട്ട. എന്താ ഇതിന്റെ സിനിമ പരിപാടിയല്ലോ? ഓ കണ്ണൂരിന്നിട്ട് എന്താക്കാനാ? ആടെ നിന്നിട്ടൊന്നും ശരിയാവില്ല. ഞാനല്ലോ പോട്ട്. പിന്നെ നീ ഇൻസ്റ്റയിലപ്പൊ ഞാൻ കാണുന്നുണ്ട്, കുറെ നല്ല ഫോട്ടോ ഉണ്ടല്ലോ. നീ കുറെ ഹാപ്പിയാന്നല്ലേ? നീയും നാനും പൊയ്യൻറാൽ കാതലി തേടിക്കൊൽവേനേ. പൊയ്യൻ്റെപ്പ തമിഴാ, ഫുൾ റൊമാൻറിക് മൂഡാണല്ലോ. തീക്കായും നേരത്ത് നീ പാടടി. എന്റെ ലൈഫാണ് ലൈഫ്. കയ്യൂങ്കി അടുത്ത് തന്നെ ഈയാടി ജനിക്കണം. അത് വേണോ? അതിനെന്താ കുഴപ്പം? നീ ചോദിച്ചില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണോ? കുറച്ചാലത്തേക്കുള്ള ഇതല്ല. അവളെ മംഗലം കഴിഞ്ഞാറേ. ആ നോക്ക്, മംഗലം നോക്കുന്നുണ്ട്. ആ ഞാൻ ചോദിക്കില്ല. നീ എന്താണാ പറയുന്നത്? എടാ ഞാനോടൊന്നിപ്പം ഈനപ്പരി മിണ്ടല്ല. ഈനപ്പരി എന്നല്ല, ഒന്നും മിണ്ടല്ല. പണ്ടോള് പറഞ്ഞതാ നമുക്ക് ഈ പ്രേമൊന്നും വേണ്ട, മംഗലത്തിന്റെ നേരാമ്പ് നോക്കാം. എടാ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ മിണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. എനക്കറിയതും നടക്കൂല. അതുകൊണ്ടുള്ള മംഗലം കഴിഞ്ഞവരുള്ള ഈ പറഞ്ഞ ഹാപ്പിനെസ് സന്തോഷമല്ല. അപ്പോൾ മംഗലം കഴിഞ്ഞവരോടി മംഗലം കഴിഞ്ഞാ സൂയിസൈഡ് ചെയ്യണം. എടാ ഞാനെന്തിനാ തമാശ പറയുന്നത്? പിന്നെ ഞാൻ എന്റെ എന്തിനാ? എടാ ലോൺ എടുത്ത് പഠിക്കുമ്പോ പ്രളയം വന്ന് വീടും പോയി പഠിപ്പ് നിർത്തി ഏടെ ആരറിയാത്ത എറണാകുളത്ത് വന്ന് എല്ലാ മാസം ലോൺ എടുക്കാൻ പണിയെടുത്ത് പണിയെടുക്കുന്ന നിർത്തി ശമ്പളം ഇന്ന് കൂടും നാളെ കൂടുന്ന വിചാരിച്ച് പട്ടിപ്പണിയെടുത്ത് പട്ടിയെടുത്ത് തെണ്ടി തെണ്ടി ഇ എം ഐ എടുത്ത് ഓണം വീച്ചു സങ്കരം ഓരോന്ന് വരുമ്പോ വീട്ടിലേക്ക് ഓടി എല്ലാവർക്കും കുപ്പ എടുത്ത് കൊടുത്ത് എടാ എപ്പോഴും ഇങ്ങനെ ഓടി എന്തിനാ ജീവിക്കുന്നത്? വീട്ടുകാർക്കാന്നോ പൈസക്കാന്നോ ഒന്നും തിരിയാണ്ട് ഞാനൊന്നും ഇവിടെ സൂയിസൈഡ് ചെയ്യുന്നില്ല. അപ്പ എന്നൊരു പെണ്ണി ഇഷ്ടമാന്നല്ല എന്നറിയത്തോടെ അവൻ ചാവാൻ നടക്കുന്നു. ഞാൻ ട്രെയിനിൽ ആറേസ് ടിക്കറ്റാ.
ഒന്ന് റിസർവ് ആന്ന് പറയില്ല, അല്ലെങ്കിൽ ക്യാൻസൽ എന്ന്. എന്താ ആളൊരു മിനിച്ച് കൊടുക്കലും, എന്നാ ടി ടി ആർ സീറ്റ് നോക്കും ഇല്ലാന്നും. വിടറാ എടാ, ഓൾ ആരാന്ന് ഓള് വരാം. ഇതിപ്പോ ഞാൻ ഇടന്ന് പറഞ്ഞ എനക്ക് വേണ്ടാ, ഒരുത്തരോടത്തെ കണ്ണു ഇന്നക്കാണ് എന്റെ പെരുന്നാളെ ഗിഫ്റ്റ് ആയിട്ട് വന്നതിന് വേണ്ടിട്ടാ. ഇനി ഇങ്ങോട്ട് കൊണ്ട് നല്ല പറഞ്ഞാൽ മതി, തിരിച്ചോണ്ട പേര് അറിയിക്കും. ഈ ബൈക്കോട്ടെ പന്നോടി വർക്കുന്നതല്ല. പെട്രോൾ അടിക്കാൻ പറഞ്ഞു, അതിന്റെ പൈസ ഉണ്ടായിട്ട ഒരു ഉണ്ടേ കണ്ടുപിടിച്ച്. ഹലോ ഹലോ എന്തെന്നായിട്ട് നിങ്ങൾ കാണിക്കുന്നു? ഞാൻ എന്നാ നിങ്ങളെ ഓരോ ചെയ്തിനെ? ഞാനും ഇവിടെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ തന്നെ വന്നിനെ. ഇപ്പൊ നിങ്ങളെ വിചാരം എന്നാ? ഇപ്പൊ ഒരു പണി നിഷ്ഠായാലും അപ്പൊ തന്നെ ഓരോട് പറയുന്ന ഒരിക്കൽ എന്തെങ്കിലും തലയെ ചിന്തിക്കണം എന്നറിയോ? അച്ഛൻ അമ്മ നാട്ടാര് വീട്ടാര് ഓഫ് അല്ലാണ്ട് പറയാനുള്ള ഇതൊന്നും എനിക്കില്ല. എനക്ക് നല്ല ഞാൻ കണ്ട ആരിക്കില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടായോണ്ടല്ലേ പിന്നെ ലൈൻ അടിച്ചു നടക്കാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടല്ലേ മംഗലം കഴിക്കാനാവുമ്പോ വീട്ടിൽ വന്ന് ചോദിക്കാൻ പറഞ്ഞു. അല്ലാണ്ട് എല്ലാരോടും ഇങ്ങനെ പറഞ്ഞെടുക്കലോറി. വീട്ടിലും നാട്ടിൽ നിന്ന് എപ്പോ ഈ മംഗലത്തിന്റെ കേസ് തന്നെ. എന്നാ മംഗലം കഴിക്കാന്ന് ചോദിച്ചാ നിങ്ങൾക്ക് ഒരു പണിയും ഇല്ല. ഞാൻ പണിക്ക് പോവാന്ന് വെച്ചാൽ ഇവിടെ വന്നാ രാത്രി വീട്ടില് വന്ന് ഭർത്താനും. അതല്ലേ ഗുരുപി ഇത്രയും നേരം പറഞ്ഞത്? ചേട്ടന്റെ പേരെന്താ? അല്ല ഇവർ നമ്മുടെ കല്യാണമൊക്കെ നടക്കൂ? ഏട്ടൻ ഇൻസ്റ്റയിലുണ്ടാ? ടിൻഡറിലുണ്ടാ? ശരിക്കും പേരെന്താ? കുഴപ്പമൊന്നും അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കശുവണ്ടി. നമ്മുടെ നാട്ടില് അതിനണ്ടി മാങ്ങ എന്നാ പറയണേ കശുവണ്ടി. ഇല്ല, നിങ്ങള് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞോണ്ട് ഓർക്കും ഒന്നും തിരിഞ്ഞിട്ടില്ല, ഒപ്പനുള്ള ചങ്ങായിമാർക്കും ഒന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു വായിലോർക്കുമ്പോ നിങ്ങള് പറഞ്ഞില്ലേ നമ്മുടെ ഭാഷേന്റെ ഒരു പവറേ. പോവാ, ശരി എന്നാ ഞാൻ പോന്നെ. മര്യാദക്കേ നാട്ടിൽ പോയിട്ട് പണിക്കുവാ നോക്ക്. എന്നവരോട് പറയണം ഈ ഭാഷ ലൈൻ സെറ്റ് ആയി. നാട്ടിൽ പോയിട്ട് പരിശീലനം അത്രയും മനസ്സിലാക്കിയാ മതി. നിനക്ക് ഞാൻ 10 ജ്യൂസ് മേടിച്ചു തരാം. ഓക്കേ.